ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിലെത്തുമ്പോൾ ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുകുമോ പരസ്പരം സംസാരിക്കുമോ എന്നുള്ള കാര്യമൊക്കെയായിരുന്നു. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതുപോലെ പരസ്പരം മുഖത്തേക്ക് നോക്കാൻ പോലും ഇരുവരും തയ്യാറായിരുന്നില്ല. അതായത് നിലവിലൊരു മഞ്ഞുരുക്കത്തിന്റെ സാധ്യതയും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയാകട്ടെ ഗവർണറാവട്ടെ പരസ്പരം ഒന്ന് അഭിവാദ്യം ചെയ്യുന്നത് പോലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നില്ല. ഒടുവിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ വേദിയിൽ നിന്ന് മടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട ഒന്ന് യാത്ര പറയാൻ പോലും അല്ലെങ്കിൽ ഒന്ന് തലകുലുക്കാൻ പോലും തയ്യാറാകാതെ തന്നെയാണ് വേദി വിട്ടത്. അടുത്തടുത്തിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുമ്പോൾ പോലും പരസ്പരം മുഖത്തേക്ക് നോക്കാതിരിക്കാൻ രണ്ടുപേരും ശ്രദ്ധിച്ചതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും രാജ്ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ മന്ത്രിമാർ ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഓഫീസിന്റെ പണി പൂർത്തിയായിട്ടില്ല. കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്വന്തം ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കും അല്പസമയത്തിനകം. അതിനു മുൻപായി ഗവർണറുടെ ഒരു ചായ സൽക്കാരം കൂടി രാജ്ഭവനിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സെയ്ഫ് സൈനലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, വളരെ ലളിതമായ ചടങ്ങിൽ സത്യപ്രതിജ്ഞയൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമായി പറയേണ്ടത് പരസ്പരം മിണ്ടാതെ ഗവർണറും മുഖ്യമന്ത്രിയും ഈ ചടങ്ങ് പൂർത്തിയാക്കി പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അല്ലേ? സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി ഗവർണർ ഇറങ്ങിപ്പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. 10 മിനിറ്റ് നേരത്തോളം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നിരുന്നു. ഈ സമയത്തൊന്നും ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാൻ തയ്യാറായില്ല. ആദ്യം ഗവർണറാണ് വേദിയിലേക്ക് എത്തിയത്. ഗവർണർ വേദിയിലേക്ക് എത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാനോ മുഖ്യമന്ത്രി വിഷ് ചെയ്യാനോ ഒന്നും തയ്യാറായില്ല. ഇപ്പുറത്ത് നിന്ന ആൾക്കാരെല്ലാം അദ്ദേഹം തൊഴുതുകൊണ്ട് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇരുന്നതിന് തൊട്ടിപ്പുറത്താണ് ഗവർണർ ഇരുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതിനുശേഷം സത്യവാചകം ചൊല്ലിക്കൊടുക്കാനും മന്ത്രിമാരിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഗവർണർ ഇരിക്കുകയും പിന്നീട് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ നിൽക്കുകയും ചെയ്തത് അദ്ദേഹം മന്ത്രിമാർ നിൽക്കുന്ന സൈഡിലേക്കാണ്. സാധാരണ നേരെ നിന്നാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അതിനുശേഷം മന്ത്രിമാരെ ബൊക്കെ നൽകി ആദ്യം ഗവർണർ സ്വീകരിക്കുന്നു, പിന്നീട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോഴുള്ള ആ ദൃശ്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കൗതുകകരമായ ആ ദൃശ്യങ്ങൾ. മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, ഗവർണറുടെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗവർണർ മുഖ്യമന്ത്രി നിന്നതിൻ്റെ സൈഡിലൂടെ ഇറങ്ങി അങ്ങ് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ നമ്മൾ നേരത്തെയുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാറുണ്ട്, പരസ്പരം അവർ വിഷ് ചെയ്തിട്ടാണ് ഇറങ്ങിപ്പോകാറ് ഉള്ളത്. അങ്ങനെയാണ് അവർ പരസ്പരം സംസാരിച്ചതിന് ശേഷമാണ് ഇറങ്ങിപ്പോകാറ് ഉള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ദൃശ്യം, ഒരുപക്ഷെ മുഖ്യമന്ത്രി ഗവർണറും തമ്മിലുള്ള ഒരു പോരിൻ്റെ ആ ദൃശ്യം, അത് ഇത്രയും വലുതായി നമുക്ക് ഇതുവരെ കേരള ചരിത്രത്തിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ തർക്കം ഇവർ ഇരുവർക്കിടയിലും നിലനിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഗവർണറും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലോ പൊതുചടങ്ങുകളിലോ എത്തുമ്പോൾ അത് പരസ്പരം മറന്നുകൊണ്ട് അഭിവാദ്യം ചെയ്യുക എന്നുള്ളൊരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ദൃശ്യങ്ങൾ വലിയ കൗതുകമുണർത്തുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഒരിക്കൽ പോലും ഇനി ഈ നേരെയാക്കാൻ പറ്റാത്ത വിധം രണ്ടുപേരും അകന്നു പോയിരിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? അതെ, അത് വ്യക്തിപരമായി മാറിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നേണ്ടിയിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രി സർക്കാരും തമ്മിലുള്ള പോര് എന്നതിനപ്പുറം മുഖ്യമന്ത്രി ആയ പിണറായി വിജയനോടുള്ള ഒരു വ്യക്തി വിരോധത്തിൻ്റെ തരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോര് അത് അവസാനിക്കില്ല എന്ന കൃത്യമായ സൂചന അത് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടായിരിക്കുകയാണ്. അത് ഗവർണറുടെ ശരീരഭാഷയിലുണ്ട്. ഗവർണറുടെ അതൃപ്തി, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ അതൃപ്തി അദ്ദേഹം കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുകയായിരുന്നു. അത് സാധാരണക്കാരായ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകുന്ന തരത്തിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ ഇനി തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹം തൻ്റെ ശരീരഭാഷ കൊണ്ട് പറയുന്നതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി പക്ഷേ അദ്ദേഹത്തെ വിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് തോന്നിയിരുന്നു. മുഖ്യമന്ത്രി കയറി വരുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. തിരിച്ചു പോകുമ്പോഴും മുഖ്യമന്ത്രി സമാനമായ രീതിയിൽ ഒരു അനുനയത്തിൻ്റെ സൂചന നൽകിക്കൊണ്ടൊന്ന് ചിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാൻ തയ്യാറായില്ല, അങ്ങനെ സത്യപ്രതിജ്ഞാ വേദിയിൽ അയയാൻ തയ്യാറായില്ല
ഇത് ഈ ഗവർണർ എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹം കൃത്യമായി പ്രകടിപ്പിക്കുന്ന ആ ശരീരഭാഷ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കൗതുകകരമായ ദൃശ്യങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ ആ തന്നെയായിരുന്നു. ഇനി ഒരു ചായ സൽക്കാരമുണ്ട്. ആ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി ഇനി ഈ ഘട്ടത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്, കാരണം ഗവർണറുടെ സമീപനം ഇതേ സമീപനം തന്നെ ആയിരിക്കും. അത് മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് വകവെക്കേണ്ടതെന്ന് കരുതി മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി ഒരു സമയങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാനും കഴിയും. എന്തായാലും ചായ സൽക്കാരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.